സിനിമയിൽ സാർ സ്റ്റില്ലായിരുന്നു എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് കഥ എഴുതി, അത് നിർമ്മിച്ചു, ഡയറക്റ്റ് ചെയ്തു, കുറേ പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. ഇതിൽ സാറിന് ഈ സാറ് കൈവച്ചിട്ടുള്ള മേഖലകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഏതാണ്? ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് റിസ്ക്കും ഞാൻ എടുക്കുന്ന ഒരാളാണ്. പിന്നെ സിനിമയിൽ ആകസ്മികമായി അങ്ങനെ വന്നു. വന്നു കഴിഞ്ഞിട്ട് പരീക്ഷണങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മലവെള്ളപ്പാച്ചിലിൽ പെട്ടുപോയതാണ്. അതേമാതിരി തന്നെ സിനിമ നിർമ്മിക്കാൻ നിർബന്ധിതനായൊരു ഘട്ടമുണ്ട്. ശരി, ചെയ്യാം. അങ്ങനെ അതാണ് ഈ ഇണയത്തേടി എന്ന് പറഞ്ഞ സിനിമ അത് ഞാൻ ചെയ്യാൻ കാരണം. അതായത് പുതിയ ആൾക്കാരെ വെച്ച് അധികം കാശില്ലാതെ ചെയ്യാൻ പറ്റിപ്പെടണം എനിക്ക് അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്ത്, പടങ്ങൾ ഡയറക്ഷനൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പാർവതി പ്രണയം. അത് വിശ്വമാനവും ഡയറക്റ്റ് ചെയ്യിച്ച പടം. പക്ഷെ ആ ഞാൻ പടം ചെയ്തപ്പോഴും അതിലൊരാൾ രക്ഷപ്പെട്ടു, അരിശേഷവൻ ഹമ്മ ഹമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ രക്ഷപ്പെട്ടു ആ പടത്തിൽ. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരാൾക്കെങ്കിലും രക്ഷ കിട്ടുന്നുണ്ട്. പിന്നെ അതിന് മുമ്പ് ഞാനൊരു പടം, ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു ഡേറ്റ് ചോദിച്ചു, ഒരു ഡേറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. തരാ ചേട്ടാ എന്ന് പറഞ്ഞു. ആ പടം ആ ഡേറ്റ് വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പടമാണ്. പിന്നീട് അക്ഷരം എന്നുള്ള പേരിൽ ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. ആ പടത്തിൽ ഒരു പുതുമുഖം വന്നു, അയാൾ പിന്നീട് അറിയപ്പെട്ടത് കലാഭവൻ മണി എന്നാണ്. ആ ഓട്ടോ ഡ്രൈവർ, അതെ. ഒരു ചെറിയ കഷ്ണം ഉള്ളു, ഒരു മണിക്കൂർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ, പിക്ചറിൽ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലും ഒരു ഇത് കൊടുക്കാൻ പറ്റി എന്നൊരു തോന്നിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞാൻ മാണിക്കത്തിരക്കഥ എഴുതി, മണീനെ വെച്ചിട്ട് തന്നെ മാണിക്കത്തിരക്കഥ എഴുതി, ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ പോയി. അപ്പോൾ വെച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമയെ സംബന്ധിച്ച് പറഞ്ഞാൽ പല തോറ്റവനാണ് നമ്മുടെ ഞാൻ നന്നായിട്ട് ഓടിയെങ്കിലും ഒരു തോറ്റ എൻ്റെ ചരിത്രമാണ് നിങ്ങളിപ്പോൾ കേട്ടി. തോറ്റൊരു ചരിത്രത്തിലാണ് വിജയത്തിലേക്കുള്ള വഴികളുണ്ടാവും. പക്ഷേ ഈ മറ്റുള്ള ഇതുമാരി പറ്റില്ല. ഒരു ചിത്രം നമ്മൾ ചീത്തയായാൽ അത് കയറി കളഞ്ഞ് അടുത്ത ചിത്രം വരയ്ക്കാം. ഒരു കഥ കയറിയാൽ കുറേ പേപ്പർ പോവും, കുറച്ച് അധ്വാനം പോവും, മഷി പോകുന്നു ആണല്ലോ, വേറെ കഥ എഴുതാം. സിനിമ കളയാൻ പറ്റില്ല. സിനിമ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടേ നിർത്തുള്ളൂ. സിനിമയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ജനങ്ങളിലെ വേറെ വഴിയില്ല, കയറി കളയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചാൽ പോലും നമുക്ക് അതിൽ നഷ്ടമല്ലാണ്ട് വേറൊന്നും മുടക്കിയതിന്റെ പകുതിയെങ്കിലും. ഒരുപാട് പേര് ഇതായുണ്ട്. പിന്നെ ഈ നമുക്ക് കുട്ടിക്കാലം മുതൽ എല്ലാവർക്കും ഈ അത്ഭുതങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യന് സാധ്യമല്ലാത്ത സംഭവങ്ങൾ അതിലൂടെ പറഞ്ഞിട്ടാണ് പുരാണങ്ങളൊക്കെ നമ്മളിൽ വിശ്വാസങ്ങളെ ഉറപ്പിച്ചത്. അവിടുന്ന് ഒരു അമ്പ ചെയ്ത് അങ്ങടാവും, മറ്റതാവും, ആഗ്നേയവായും, മറ്റത് വയും, ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ യുദ്ധങ്ങളൊക്കെ വർണ്ണിക്കുന്നതും മന്ത്രം ചൊല്ലുന്നു ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലലും വേണ്ടിട്ടില്ലേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അത്ഭുതങ്ങൾ. അപ്പോൾ അത് സിനിമയിലൊന്ന് പരീക്ഷ നോക്കിയത് ഈ പുലിമുരുകനിലൊക്കെ അത് നമ്മൾ അന്തം വിട്ടിരുന്നു. എന്നു വെച്ചിട്ട് ഈ കാഞ്ചനശീത പരീക്ഷണം നടത്തി അരവിന്ദൻ. അതിനാൽ പ്രൊഡ്യൂസർ വേറെ കിട്ടി, പ്രൊഡ്യൂസർ വേറെ ഉണ്ടായാലേ. അതായത് അന്നത്തെ കാലത്ത് ആദിവാസി ഇളുമാരിയുള്ള ആൾക്കാരായിരുന്നു രാമനും സീതയായിട്ടാണ് അരവിന്ദൻ്റെ കാഞ്ചന സീത ആദ്യം വന്നത്. അത് ഒരാളും സ്വീകരിച്ചു, ജനം സ്വീകരിച്ചില്ല. പത്രക്കാർ നല്ല അഭിപ്രായം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. കാഞ്ചന സീത അതിൽ അഭിനയിച്ച ആരാന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല ആൾക്കാർക്ക്. നായകൻ ആരായിരുന്നു, പേരെന്ന് വെച്ചാൽ അറിയില്ല, ആരോരുത്തനൊക്കെ. അപ്പോൾ മാറ്റങ്ങൾ വരും. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിദംബരം എന്ന് പറഞ്ഞാൽ അരവിന്ദൻ്റെ പടത്തിൽ പേരുള്ള ശ്രീനിവാസൻ അന്ന് പേരെടുത്ത നടന. അതുപോലെ സ്മിത പട്ടേലും വന്നു, ഭരതഗോപി അഭിനയിച്ചപ്പോൾ അത് ഓടി. അതിന് മുമ്പ് കൊടിയേറ്റം എന്നൊരു പറഞ്ഞ പടം, അതാണ് ഗോപി വരണത്. കൊടിയേറ്റം ഗോപി, ആ പടത്തിൽ അതിൻ്റെ കമേഴ്സ്യൽ എലിമെൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ അത് 100% ഓടിയ പടമാണ്. അതുവരെ അത്രയും സക്സസ് ആയിട്ടും മമ്മൂട്ടിയുടെ പടം പോലും 60% ഓടിയിട്ടില്ല. അപ്പോൾ ചില പടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത മാതിരി പോകും ചില പടങ്ങളെ. അപ്പോൾ ഒരു സിനിമയും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നല്ല പഠിച്ച് ഡിഗ്രി വാങ്ങിച്ചിട്ടുള്ള ആളെ കൊണ്ട് പടം ചെയ്താൽ ഓടണമെന്നില്ലാന്ന്. സിനിമ കണ്ട് മറ്റുള്ളവരുടെ ആക്സിഡൻ്റായി നിന്ന് അത് ചെയ്ത് ഈ നടന്മാരെ എഴുന്നത് കണ്ടിട്ട് അതെടുത്ത് ഷൂട്ട് ചെയ്ത് വെട്ടിക്കൂട്ടി അടിച്ചിട്ടുള്ള ചിലപ്പോൾ അത് പടം ഹിറ്റാവും. അപ്പോൾ അവന് കുറേ പടങ്ങൾ കിട്ടും. ഒരു നിശ്ചിത കണക്കൂട്ടിലൂടെ ഒരു ബിരുദം നേടിയിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. ആരാ ഉള്ളത്? വല്ല സർക്കാർ ജോലി കിട്ടാൻ പറ്റും,
കെ എസ് ഇ ഡി സിയിൽ ജോലി കിട്ടണമെങ്കിൽ അതിന് അവാർഡ് ഇത് വേണം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനമൊക്കെ വേണം. അല്ലാതെ നല്ല സിനിമ എടുക്കാൻ ഒരു പഠനം വേണ്ട. പിന്നെ ഇന്ന് സിനിമ ഇപ്പം നിങ്ങൾ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇത് മതിയൊരു സിനിമ എടുക്കാൻ. ഇന്ന് മുമ്പൊക്കെ അഭിനയിക്കാൻ അഭിനയം വേണം, ഇന്ന് അഭിനയം വേണ്ട, പെരുമാറിയാൽ മതി. ഒരു സംഭവം നമ്മൾ ക്ലിയർ ചെയ്താൽ ആ അതിനെ പെരുമാറാൻ പറ്റിയ ആൾക്കാർ കിട്ടിയാൽ അത് സക്സസ്ഫുൾ സിനിമയാണ്. പിന്നെ ആ പ്രമേയം അത് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, അതായത് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് എങ്ങനെ അത് ജനത്തിന് സൂചിച്ചാൽ ഇവൻ നാളത്തെ വലിയ ഡയറക്ടറാണ്, ഈ ചെയ്തതൊക്കെ മറന്നുപോകും, വലിയ ഡയറക്ടറാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിനിമ. പിന്നെ ഇപ്പം നിങ്ങളുടെ വീട് ആനന്തപുരം എന്ന് പറഞ്ഞു, ഈ ആനന്തപുരത്ത് വീട്ടിലിരുന്ന ഒരു സിനിമ ഫുള്ളായിട്ട് അവിടെ ചെയ്യാം, എന്നിട്ട് തിയേറ്ററിൽ നമ്മൾ കണ്ടാൽ മതി. ഈ ക്യാമറയിൽ എടുത്തിട്ട് മ്യൂസിക് ചെയ്യാനുള്ള ആൾക്കാർ നിൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വരും, എഡിറ്റിംഗ് അവിടെ വീട്ടിൽ നടക്കും, എല്ലാം നടക്കും, ഡബ്ബിങ് അവിടെ നടക്കും. ഇന്ന് അങ്ങനെ സൗകര്യമായി. പണ്ടില്ല, പണ്ടൊരു ഇംഗ്ലീഷ് സിനിമ കാണാൻ പറ്റില്ല, എല്ലാം മദ്രാസിൽ പോയി തമിഴന്മാരെ കാത്തു നിന്നിട്ട് അവിടെ ചെയ്ത് വന്നിട്ട് അവർ ചെയ്തതിൻ്റെ ബാക്കിയാണ് നമുക്കുള്ളത്. പിന്നെ മാത്രമല്ല തമിഴ് സെറ്റുകൾ ഭയങ്കര സെറ്റ് ഉണ്ടാവും, അതിന് തെലുങ്കിലും വലിയ സെറ്റുണ്ടാവും, ഒക്കെ തമിഴ്നാട്ടിലാണ് ചെയ്യണത്. ആ സെറ്റ് കുറഞ്ഞ വാടകയ്ക്ക് തമിഴന്മാർക്ക് കൊടുക്കും, തമിഴന്മാരുടെ സെറ്റ് അതിലും കുറഞ്ഞ വാടകയ്ക്ക് നമുക്ക് കിട്ടും, അത് കുറേ നാൾ കഴിയണം. അങ്ങനെയൊക്കെ നമ്മൾ എടുത്തോണ്ടിരുന്നത്. പിന്നെ പണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ തന്നെ ഒരു കിണറുണ്ടാവും, ഒരു റിങ്ങിട്ട കിണറായി. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ വരാൻ കാരണം എന്താ, പണ്ട് ഇല്ല. പക്ഷെ അതനുസരിച്ച് നമ്മുടെ ചെറുപ്പക്കാർ അതിന് തയ്യാറാവണില്ല, ഇവിടെ അതിന് അങ്ങനെ ചിന്തകൾ വരുന്നില്ല, ഒറ്റയ്ക്കുള്ളൊരു ധൈര്യം കിട്ടുന്നില്ല അവർക്ക് ഇത് ഒരെണ്ണം ചെയ്യാൻ. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലേ ഒന്നിന് വളം. ഒരു പടം ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ എനിക്കിപ്പോൾ എങ്ങനെയോ നിമിത്തമായി നാലഞ്ച് പേരെ കൊണ്ടുവരാൻ പറ്റി. ഈ വൻ ഡയറക്ടർമാർ ഒരൊട്ടാളെ കൊണ്ടുവരില്ല, അറിയോ? കാരണം അവർ വല്ലവരും കൊണ്ടുവന്നിട്ട് കഴിവ് തെളിയിച്ചതെന്ന് പറഞ്ഞാൽ അവരെ എടുക്കും, അവർക്ക് പേടിയാ പുള്ളി പടം പൊട്ടിയാലോ എന്നിട്ട്. ആ ആ പക്ഷേ ചെറുകിട പുതിയ ആൾക്കാർ വന്നിട്ട് അതിൽ അവരുടെ അഭിനയത്തിൽ മിന്നലാട്ടങ്ങൾ കാണുമ്പോൾ അവനെ എടുക്കാൻ റാഞ്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അത് ശശിനെയും ജോഷിനെയും കുറിച്ച് ഒരു പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാനില്ല ശശിയും ജോഷിയും ഒന്നും പുതിയ ആൾക്കാരൊന്നും കൊടുത്തിട്ടില്ല. അതിന് അപ്പോൾ ഞാനൊരു പട്ടിയെ വെച്ചിട്ട് പടർത്തു, നിങ്ങൾ സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് ഇട്ടായിട്ടാണോ പട്ടി വെച്ചിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ കഥാപാത്രങ്ങളുടെ പുറകെ ഞാൻ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചുള്ള ആൾക്കാരെ ഇട്ടുള്ളൂ, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നില്ലേ, പുതിയ ആൾക്കാരെ ഞാൻ കൊണ്ടുവരും, ശശിയോ ജോഷിയോ ഒന്നും കൊണ്ടുവരാറില്ലെന്ന് പറഞ്ഞു. ഈ ലെക്ക ഇറങ്ങിയപ്പോൾ ശശി അവിടെ നാൽക്കാവിലെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അസിലുണ്ടാകും ഇത് ഇവിടെ, എനിക്കൊന്നും പുതിയ ആൾക്കാരെ കൊണ്ടുവന്നാൽ വിജയിക്കും. ഞാൻ പറഞ്ഞു, വിജയിക്കോ വിജയിക്കില്ലെന്ന് എനിക്കറിയില്ല, നീ ആദ്യം മുതലെടുത്ത് ഇട്ടതാരെ ഉമ്മറയും ശ്രീവിദ്യയൊക്കെ ഇട്ടല്ലേ പടം എടുത്ത ഉത്സവം, അതിലൊന്നും പുതിയ ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവൻ അടുത്ത പടം ചെയ്തപ്പോഴും മറ്റേ അവനെ അക്ഷരത്തെറ്റൊക്കെ എടുത്തു, സുരേഷ് ഗോപിനെ നായകനായിട്ട് അക്ഷരത്തെറ്റൊക്കെ എടുത്തു. ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അവനിട്ടത്. അങ്ങനെ ധൈര്യം, അത് ധൈര്യം വരില്ലേ, പൊട്ടിയാലേ പൊട്ടിയാലൊന്നും പേടിയാണ് അവർക്ക്. എനിക്ക് കലൂരാണ് എൻ്റെ സ്റ്റുഡിയോ, ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയിൽ വരാത്ത അന്നത്തെ പ്രശസ്തരൊക്കെ വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഉദ്ഘാടനം ചെയ്ത് തന്നെ മമ്മൂട്ടിയൊക്കെ വരുന്നതിന് മുമ്പുള്ള നടന്മാരായ സോമൻ, ശങ്കരാടി, മാത്രമല്ല ജയഭാരതി, സുകുമാരി, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും, പിന്നെ കെ ജി ജോർജ്, പത്മരാജൻ, ജെ സി, ഇവരൊക്കെ കൂടിയിട്ടാണ് അത് ഉദ്ഘാടനം നടത്തിയത്, അതിൻ്റെ സ്റ്റുഡിയോ ഉദ്ഘാടനം നടത്തി. അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ ഒരു സഹകരണം, ഇന്നൊരു നടനെ കിട്ടാൻ വലിയ പാടാണ്, ലക്ഷങ്ങൾ കൊടുക്കണം ഉദ്ഘാടനത്തിന് വരെ. അപ്പോൾ അന്ന് മുതൽ വിളിച്ചാൽ എല്ലാവരും വരുന്നൊരവസ്ഥയാണ്. അത്രയും സ്നേഹമായിട്ട് പരസ്പരം സാഹോദര്യവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ വന്നത്. അത് പിന്നെ പോയി താരങ്ങളുടെ ഇതായി. അന്ന് താരങ്ങൾക്ക് ഈ പറയുന്ന ഡോമിനേഷൻ ഇല്ല, സംവിധാനമാണ് കുറച്ചുകൂടി ഉള്ളത്. പിന്നീട് താരങ്ങൾ ഈ ബഡ്ജറ്റ് കണ്ടവനം കൂടി ഇപ്പോൾ താരങ്ങളുടെ സഹായം കൂടി വേണ്ടി വന്നു, നടന്മാർക്ക് അല്ല സംവിധായകർക്ക് അല്ലെ പ്രൊഡ്യൂസർക്ക്. താരങ്ങളോട് ചോദിച്ചാൽ അയാൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഫൈനാൻസ് വേറെ എവിടെ നിന്ന് കിട്ടും, അപ്പോൾ അവരുടെ സഹായം വേണം. താരങ്ങൾ വരുന്നുണ്ടാ നിർമ്മാതാക്കളെ എഴുന്നേൽക്കുന്നൊരു ഘട്ടം വന്നു, ബഹുമാനിക്കൽ എഴുന്നേൽക്കുന്ന ഘട്ടം വന്നു. അന്ന് മുതൽ സിനിമയുടെ ആ നല്ല കാലം പോയി.
ഇവിടെ സിനിമയിലെ ഒരു തുടക്കത്തിൽ ഞാൻ എൻ്റെ അറിവിൽ രണ്ട് നിർമ്മാതാക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഉദയ കുഞ്ചാക്കോ, മറ്റൊന്ന് മേരിലാണ്ട് സുബ്രഹ്മണ്യം. ഈ രണ്ട് പേരുടെ മുമ്പിലും സത്യൻ മാഷ് ഒഴിച്ച് മറ്റൊരു നടനും നടിയിരിക്കില്ല. കാരണം അവർ പ്രൊഡ്യൂസർമാരായിരുന്നു. ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ അല്ല നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളുള്ള ഉദയം ചെയ്ത കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ, നടന്മാരെ വരുന്നത് കണ്ട പ്രൊഡ്യൂസർ എഴുന്നേൽക്കും. അപ്പോൾ സിനിമയുടെ ആ സിനിമ നിർമ്മാതാക്കളിൽ നിന്ന് വിട്ട് നടന്മാരുടെ കയ്യിൽ എത്തിത്തീർന്നു. പിന്നെ അവരായി തീരുമാനിക്കുന്നത് ആര് ക്യാമറ ആര് ഡയറക്റ്റ് ചെയ്യണം, ആര് സ്റ്റണ്ട് വീണം, ആര് ഡാൻസ് വേണം, ആരെ കൊണ്ട് ജയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഏസുമൂളാൻ ഒരു ആശ്രിതൻ പോലെയാണ് പ്രൊഡ്യൂസർ നിൽക്കുന്നത്. എല്ലാത്തിലും ആ മാറ്റങ്ങൾ വന്നപ്പോൾ സിനിമ മാറി, നായകനെ ഡോമിനേറ്റ് ചെയ്യുന്ന മാതിരിയുള്ള കഥകൾ വന്നു, അതെടുക്കാൻ ആളുണ്ടായി. ഇപ്പോൾ അവരുടെ അതിൽ നിന്നും ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നത് പുതിയ ആൾക്കാർ, പുതിയ പിള്ളേരുടെ കുറേ പടങ്ങൾ വരുന്നില്ലേ. പക്ഷെ അതിൽ പകുതി നല്ല പടങ്ങളെന്ന് പറഞ്ഞാൽ അതവർ വേറൊരു ടൈപ്പിൽ എടുക്കണം. അതിന് മനസ്സ് കുറച്ച് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ഒരു കുടുംബത്തോടൊപ്പം പോകാനുള്ള ഇല്ല. പിന്നെ ഒരു പടം ഞാൻ പറഞ്ഞുതരാം, ദൃശ്യം. ദൃശ്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല പടമല്ല. എങ്ങനെ ക്രിമിനൽ മൈൻഡ് വർക്ക് ചെയ്യാം, ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആ കുറ്റം എങ്ങനെ ഒളിപ്പിക്കാം എന്നുള്ളത്, ഒളിപ്പിച്ച് സക്സസ് ആക്കാം. ഞാൻ പറഞ്ഞുതരാം, പോലീസ് വേണ്ടേ നമുക്ക്? വേണം. ഒരു പോലീസുകാരനെ ചീത്ത പറഞ്ഞാലോ പോലീസുകാരനെ തല്ലിയാലോ ജനം കൈയടിക്കും. കാരണം അവന് പറ്റാത്തതാണ് നായകൻ ചെയ്യുന്നത്. അതിനെ പോലീസുകാരെ പറ്റിക്കുന്നൊരു പടമാണ് അത്. ഒരു നല്ല സിനിമയായിട്ടും നല്ല തിരക്കഥയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് സിനിമയിലെ നായകൻ മോഹൻലാൽ ആയതുകൊണ്ട് ആ പടം ഇറ്റായത്. ഒരു സാധാരണ മുകേഷോ അല്ലെങ്കിൽ വല്ലവരൊക്കെയാണ് അഭിനയിക്കണം. ഈ പടം ഇങ്ങനെ ഓടില്ല, ഏ എന്തിട്ട് പടമാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവരുടെ അഭിനയത്തോട് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുമ്പോൾ ഈ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന് പറഞ്ഞ മാതിരി മോഹൻലാലാണ്. അപ്പോൾ അത് അതിന് എന്തും കണ്ണും പൊട്ടിച്ച് വരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഒരു ചിലപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം നന്നായി പോയി എന്ന് പറഞ്ഞിട്ടു ഞാൻ കണ്ടില്ല. ഞാൻ പറയണത് അത്തരം സബ്ജക്റ്റ് ആവരുത് എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് സംഭവിക്കാൻ പറ്റും. ഇത് മനഃപൂർവ്വം ഇത് കൊല നടന്നു കഴിഞ്ഞിട്ട് ആ കേസ് അത് മറയ്ക്കാൻ നോക്കണം, ആ ഒളിച്ചു വയ്ക്കാന്നിട്ട് പോലീസുകാരെ നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ അട്ടിമറിക്കണ മാതിരി ആ ഒരു ഇത് സക്സസ് ആവുന്നു. ഒരു പോലീസുകാരനെ കൊന്നവൻ നാട്ടിൽ ഹീറോ ആവും ഇല്ലേ? അല്ല, സാധാരണ പോലീസുകാരനെ കൊന്നവൻ ഭയങ്കരമാണ്. പോലീസുകാരനെ അവൻ വെട്ടിക്കൊന്നത് നാട് റോട്ടിലിട്ട് വെട്ടിക്കൊന്നു. എന്തേ ഇതിൽ വലിയൊരു റൗഡിനെ കൊന്നിട്ട് അടിച്ചു കൊന്നതല്ലേ അവൻ? ആര്? മോഹൻലാലെ, മറ്റേ കിരീടത്തിൽ. ആ പക്ഷേ എന്നിട്ട് എന്തുണ്ടായി? അവനെ മറ്റൊരു റൗഡിയായി മാറി. ആ ഇങ്ങനെയുള്ള സിനിമയുടെ കാര്യങ്ങൾ നമുക്ക് ഒന്നും ഈ ഒരാൾക്കും ഇനി ഏത് കൊലകമ്പനും ഇവിടെ ഇരിഞ്ഞലക്കുടക്കാരെടുത്ത പടമാണ് ജെ ഡി തോട്ടാനൊരു പടം ചെയ്തു സത്യനെ വെച്ചിട്ട്. സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പടം വന്നപ്പോൾ അയാൾക്ക് പൊളിഞ്ഞു. എം ടി വാസുദേവനോട് സ്ക്രിപ്റ്റ് എഴുതിയതാ അതിർത്തികൾ എന്ന് പറഞ്ഞിട്ട് പടം, അത് പൊളിഞ്ഞു പോയി, ഓടിയില്ല. അപ്പോൾ ഒരു പടവും ഒരു സക്സസ്സും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും. നിർമ്മാതാക്കൾ രണ്ടോ മൂന്നോ പടം കഴിഞ്ഞ് പോയില്ലേ? എവിടെ പോയി മീശമാധവൻ്റെ പ്രൊഡ്യൂസർ? മീശമാധവൻ ഓടിയില്ലേ? എൻ്റെ പ്രൊഡ്യൂസർ എവിടെ പോയി? രണ്ട് പടങ്ങളും എടുത്തു, പട്ടാളം എടുത്തു, രസികനും എടുത്തു, പിന്നെ കാണാനില്ല ആള്. പട്ടാളം പൊട്ടി, രസികനും പൊട്ടി. ആ അപ്പോൾ സിനിമ ആർക്കും പറ്റില്ല. ഇപ്പോൾ സിനിമ ഞാൻ വിചാരിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഡയറക്ടർമാർക്ക് എടുത്തൂടെ. മോഹൻലാല് ഒരു കമ്പനി തുടങ്ങി, അല്ല അതിനു മുമ്പ് പ്രണവ് ആർട്സ് തുടങ്ങി. ഇസാൻ സബ്ദുള്ളക്ക് എടുത്തത് അവരാണ്. അത് കഴിഞ്ഞ് മിഥുനം, അത് കഴിഞ്ഞ് പിൻഗാമി, കാലാപാനി, വാനപ്രസ്ഥമൊക്കെ എടുത്ത് 7 കോടി കടത്തിൽ പൂട്ടി ഷട്ടറിട്ടു. അപ്പോൾ സിസ്റ്റം മാറ്റിയിട്ട് ഇപ്പോൾ ബനാമി വെച്ചിട്ടെടുക്കുന്നതാണ് ഈ ആശീർവാദ് സിനിമയുടെ പേരിൽ എടുക്കണം. അത് ഇവരുടെ മോഹൻലാലിൻ്റെ ആ ഇത് മാക്സിമം ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകാർ കാശ് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ടർമാർ കാശ് കൊടുക്കും, ടി വിക്കർ വാങ്ങിക്കും. അപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ട, മറ്റതല്ല കയ്യിൽ നിന്ന് കാശ് മുടക്കി എടുക്കണൊരു ഘട്ടം വന്നു. അന്ന് ആ സിസ്റ്റം അങ്ങനെ ആയിട്ടില്ല, മറ്റതായിട്ടില്ല. അപ്പോൾ ഓരോന്നിനും വിലയുണ്ട്. അത് സിനിമ അല്ലാത് കലാപരമായ സിനിമ ആർക്ക് കലാപരമായ സിനിമ ആർക്കെങ്കിലും വേണോ? വേണ്ട. എന്ത് കളിച്ചാലും ഇപ്പോൾ ദൃശ്യമായാലും ശരി,
എന്താണ് നാളെ പുലിമുരുകനായാലും ശരി ഓടിയാൽ മതി, അല്ല ജനം അത് ആഗ്രഹിക്കുന്നുള്ളോ, സിനിമ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നുള്ളോ. പിന്നെ ഒരു പടം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ എന്നല്ലേ. നാടകത്തിന് 250 500 കിട്ടുമ്പോൾ അല്ലെങ്കിൽ 1,000 2,000 കിട്ടുമ്പോൾ ഇതിന് കോടികളാണ് കിട്ടണതേ, അതാണ് അത്രയും. പിന്നെ അതിൻ്റെ പ്രത്യേകതയുണ്ട്, കാരണം അവർക്ക് ചിലവ് കൂടും. ബസ്സിൽ പോയിട്ട് സിനിമയിൽ അഭിനയിച്ച് വരാൻ പറ്റില്ലൊരു നായകന്, അപ്പോൾ അവന് വണ്ടികൾ വേണം. ഇപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ഇതില്ലേ പുറമ്പോക്ക് ഭൂമി, അവിടെ ഷൂട്ടിങ്ങിന് ഉച്ച നേരത്ത് തണലിൽ നോക്കിയിട്ട് നിലത്ത് ഈ തീട്ടപ്പറമ്പിലൊക്കെ പ്രേം നസീറും എം കൃഷ്ണൻ എന്ന് പറഞ്ഞ സൂപ്പർ ഡയറക്ടറുണ്ട്, അയാളും കിടന്നുറങ്ങുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതേ സമയത്ത് ഇന്ന് ഇവർ കിടന്നുറങ്ങണത് എവിടെയാ, കാരവാനിലുള്ളിൽ. ആ വ്യത്യാസം വന്നില്ലേ. അപ്പോൾ ഇത് സിനിമ നന്നാക്കാൻ പറ്റുന്ന സംഗതി ഒന്നല്ല, അത് സംഭവിക്കുന്നതാണ്. നമുക്കൊരാൾക്കും ഒരു നല്ല സിനിമ, ഞാൻ നല്ല സിനിമ എടുക്കും, ഒരാൾ മുൻകൂട്ടി പറയില്ലല്ലോ. ഇപ്പോൾ ജയ് ഓട്ടിന് പറയുന്നു ഞാൻ ജയം ഉറപ്പാണെന്ന് പറയണ മാതിരി ഒരു സിനിമയൊക്കെ ഒരു പറയണില്ലോ ഇല്ലേ. പിന്നെ സിനിമയൊക്കെ നിർത്തി വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് ഒതുങ്ങി, ഇപ്പോൾ ഞാൻ മകൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു നല്ല കാര്യം, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തു. അതാണ് ഒരു പുസ്തകം, ഒരു പുസ്തകം എഴുതി. 2,000 കൊല്ലം മുമ്പ് ഈ ഇസ്രായേലിൽ നടന്നൊരു കഥയാണ്. ഇതെനിക്ക് മനസ്സിന് സന്തോഷം കിട്ടിയതും വായിക്കുന്ന വായിച്ചവരും അത് ഭയങ്കര അഭിപ്രായമൊക്കെ എഴുതിയിട്ടുള്ളതാ. കണ്ടില്ലേ, കണ്ടില്ലതാണ്. ഇനിയൊരു സിനിമ പറയാൻ പറ്റില്ല, സിനിമ സംഭവിക്കുകയാണ്. അത് എപ്പോൾ സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല, സംഭവിക്കാതിരിക്കാം. കാരണം ഈ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറുപ്പമല്ലാത്തതുകൊണ്ട് ആ ധൈര്യമൊക്കെ നമുക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കും. വല്ലവരുടെ ഞാൻ പണ്ട് മുതൽ എങ്ങനെയാണ്, ഞാൻ പണ്ട് മുതലും ഒരാൾ വരുമ്പോൾ മോനെ കാശുണ്ടാ, പോയാൽ കഞ്ഞുടി മുട്ടുമോ എന്ന് ചോദിച്ചിട്ട് എടുക്കണ ആളാണ് ഞാൻ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും പറയും പിന്നെ കഞ്ഞുടി മുട്ടുന്ന അതൊക്കെ അതൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വരിക. വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ സത്യം അറിയുള്ളൂ, മനസ്സിലെയാ. അപ്പോൾ പിന്നെ വേറൊന്നുണ്ട്, ഒരാൾ പ്രൊഡ്യൂസറായിട്ട് ദുബായിൽ നിൽക്കുമ്പോൾ ആഗ്രഹം ഒരു സിനിമ എടുക്കണം. കാരണം ദുബായിൽ എന്ന് കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങൾ മറക്കാൻ അവർ എല്ലാം കൂടുമ്പോൾ സിനിമാവാരികൾ അവിടെ വായിക്കലും അതിന് ചർച്ച ചെയ്യണ്ട. മറ്റോ ഇവിടെ മറ്റേത് ചുമടെടുക്കാമെന്നാണ്, ഇത്ര അവസാനാമെന്ന് പ്രൊഡ്യൂസറായില്ലേ, ഇതൊക്കെ കേട്ടിട്ട് പിന്നെ ഒന്ന് എനിക്കും ചെയ്യണം ഒരു സിനിമ. അപ്പോൾ ആദ്യം കുറച്ച് കാശൊക്കെ ഉണ്ടാകുമ്പോൾ മോഹൻലാലിന് കേട്ടൊരു സിനിമ എടുക്കണം, അതാ അപ്പോൾ ഓടുക. അവിടെ വരുമ്പോൾ ചായ കൊടുക്കണ എടുത്ത്, അപ്പോൾ ഏതെങ്കിലും നാട്ടിൽ ചായ കൊടുക്കുന്ന പിള്ളേരുണ്ടാവും സിനിമയ്ക്ക്, അവൻ സിനിമയിൽ വർക്കണം വലിയ ഗമയാവും, അവനെ വിളിച്ചു വരുത്തും, എന്നിട്ട് ചായ കൊടുത്തിട്ട് ഇവിടെ ഒരു സിനിമ എടുത്താൽ എന്താ നമുക്ക്, പിന്നെ എന്തായിട്ടാ നമുക്ക് ഞാൻ പറ്റിയ ആളെ കൊണ്ടുവരാം. അവൻ വന്നിട്ട് പറയും മോഹൻലാലിനെ അതിനെ ആയിക്കോട്ടെ. അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് കുറച്ച് നാൾ നടന്നിട്ട് നടക്കാതെ വരുമ്പോൾ അവന് മമ്മൂട്ടിനെ കാണാം. മമ്മൂട്ടിയെ നടന്ന് അതും 1 കൊല്ലം 2 കൊല്ലം നടക്കണം, കട്ടില്ല. അങ്ങനെ പോയി പോയി അവസാനം മുകേഷിനെ കിട്ടി, കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ട് പണം എടുക്കാൻ തീരുമാനിച്ച് പ്രൊഡ്യൂസറെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ പ്രൊഡ്യൂസറുടെ ഇയാൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കത് പേപ്പറിലൊക്കെ വന്നു തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ കാശ് തീരും. പിന്നെ പ്രൊഡ്യൂസർ ഒറ്റ പോക്കാ ദുബായിക്ക്, വീണ്ടും പോയി കുറച്ച് കാശുണ്ടാക്കി കൊടുക്കുന്ന, ഇവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോഴേക്ക് അതിലിടയ്ക്ക് പണ്ട് ദുബായിൽ പണിയെടുത്തപ്പോഴുള്ള മേടിച്ച പറമ്പുകളൊക്കെ ഉണ്ടാവും, ആരും ഏതൊരു പറമ്പ് മേലെ ഇട്ടിട്ട് ഈ കാശ് കൊണ്ടുവിടുത്തിട്ട് ആ പടം കുറച്ചുകൂടി ഷൂട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിട്ട് ആ പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുഴപ്പം. പൊളിഞ്ഞു കഴിഞ്ഞാൽ പറയും പോയില്ലേ, കാശൊക്കെ പോയില്ലേ. വീട്ടുകാർക്ക് അറിഞ്ഞു, വീട്ടുകാർ കുറ്റപ്പെടുത്താൻ തുടങ്ങും, ഭാര്യ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നിങ്ങൾക്ക് സിനിമാടികളെ കണ്ടപ്പോൾ നിങ്ങൾക്കാണ്ട് ഇളകി ഉണ്ടാക്കി കാശൊക്കെ കൊടുത്തില്ലേ, ഇയാൾ തൊട്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ കുറെ പേര് ന്യൂ കമേഴ്സ് ആയിട്ട് സിനിമ എടുക്കണുണ്ട്, അല്ലാതെ എടുക്കണുണ്ട്. അവരുടെ അടുത്തൊക്കെ ഒന്ന് പറയാനുള്ളത് എന്താണ് സിനിമേനെ കുറിച്ചും, അതേപോലെ എങ്ങനെയാണ് പണ്ടത്തെ സിനിമയെ വെച്ച് ഇപ്പോഴത്തെ സിനിമകളൊക്കെ ആളുകൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? സിനിമയെക്കുറിച്ച് പഠനം ആവശ്യമാണ്. എങ്ങനെയാണ് ഇത് അതിൽ തൻ്റെ സ്ഥാനം, താൻ പുതിയ ആളാണ്, തനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നല്ല ചിന്ത വേണം. പിന്നെ ഇന്ന് താരങ്ങളൊന്നും വലിയ കാര്യമില്ല, നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരന് സുഖമായിട്ട് അഭിനയിക്കുക. അവൻ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ താരമാവും, അത് വേറെ വിഷയം. അപ്പോൾ തൻ്റെ വഴി, സിനിമയിൽ തൻ്റെ വഴി എന്താണെന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പിക്കാൻ തനിക്ക് കഴിയണം. താൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ തൻ്റെ സംവിധാനം മറ്റുള്ളവരുടെ സംവിധാനത്തിൻ്റെ കൂട്ടത്തിൽ ജാഥയിൽ 1,000 പേര് പോണതിൻ്റെ ഇടയിൽ ഒരു തല പോയിൽ നല്ലത് അതിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കാൻ തനിക്ക് പറ്റുമോ? 1,000 കൂടെ ഒരു വാലായി പോണതിൽ എന്താർത്ഥമുള്ളത്? തനിക്ക് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കണേ, തൻ്റെ ഒരു ഐഡൻറ്റിറ്റി
അവിടെ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? സിനിമയിൽ സാമ്പ്രദായികം പഴയ സാമ്പ്രദായികം ഒന്നും നോക്കണ്ട. നമ്മളെന്താണോ തീരുമാനിക്കുന്നത്, നമ്മളെന്താണോ ഷൂട്ട് ചെയ്യണത്, അത് എഡിറ്റിംഗ് മൈൻഡോടുകൂടി ഷൂട്ട് ചെയ്യുക. അന്നേരം എഡിറ്റ് ചെയ്താൽ അത് സിനിമയാണ്, അതാണ് സിനിമ. പിന്നെ അതിൽ മരം ചുറ്റി ഓട്ടം അങ്ങനെയുള്ളത് വേണോ, നാല് പാട്ട് വേണോ, രണ്ട് ഷണ്ട് വേണോ എന്നുള്ളതൊന്നും ചിന്തിക്കണ്ട. ഒരു സംഭവത്തിന്, ഒരു ആശയത്തിന് അത് ഏറ്റവും ഭംഗിയാവാൻ, ഭംഗിയാക്കിയത് ചിത്രീകരിക്കാൻ പറ്റുമെങ്കിൽ അവൻ സക്സസ്ഫുള്ളാണ്. അവന് നാളെ മലയാള സിനിമ അവൻ്റെ കയ്യിലിരിക്കും, പിന്നീട് അവൻ അതിൽ പെട്ടുപോകും, അത് വേറെ പ്രശ്നം. പക്ഷേ സിനിമയ്ക്ക് ഓരോ ഡയറക്ടറുടെയും, എനിക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് പറയണത്, ഒരു ഡയറക്ടർക്ക് അവൻ്റെ വ്യക്തിമുദ്ര അതിൽ സ്റ്റാമ്പ് ചെയ്ത് മുദ്ര പതിപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന എത്ര ഡയറക്ടർമാർ വന്നിട്ടുണ്ട്? ഈ 10 പേര് വരുമ്പോൾ അല്ലെങ്കിൽ 20 പേര് വരുമ്പോൾ ഒരാളൊക്കെ ആണ് അവൻ ഒത്തിരി സ്പാർക്ക് കാണുന്നത്. അവൻ്റെ പടം വിജയിക്കും, അവൻ്റെ രണ്ടാമത്തെ പടം വിജയിക്കണമെന്നില്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും വിജയിക്കുമ്പോഴാണ് അതിന് കുറേ കൂടി സ്വീകാര്യത വരണത്. അപ്പോൾ ഇത് ഓരോ വരുന്നവനും ഒരു സിനിമയിലേക്ക് വരണം, സിനിമ ചെയ്യണം എന്നുള്ള തോന്നലല്ല വേണ്ടത്, ആ സിനിമയെ അറിയുക, സിനിമ എന്താണെന്നറിയുക. പണ്ടുള്ള സിനിമയും പുതിയ സിനിമയും പഴയ സിനിമയും എന്നല്ല, നമ്മളൊരു സബ്ജക്റ്റ് എങ്ങനെ നമ്മളത് വിഷ്വലി നമ്മൾ മനസ്സിൽ കാണേണ്ട, അത് നമ്മൾ കാണുന്നത് ആസ്വാദികരമായ രീതിയിലാണെങ്കിൽ അത് ജനത്തിന് കിട്ടുമെങ്കിൽ ആ പടം വിജയിക്കും. ഒരു നല്ല നമ്മൾ പറയുന്ന ഒരു ലൈറ്റിംഗ് വരെ ഡയറക്ടറെ മനസ്സിലാണ്, ഇന്ന ലൈറ്റിംഗ് കൊടുക്കണം. കാരണം ആ തീവ്രത, അഭിനയത്തിൻ്റെ തീവ്രതയൊക്കെ കിട്ടണേ. പിന്നെ ഒരിക്കലും അഭിനയിപ്പിക്കരുത് ഒരാളെ കൊണ്ടും. അവർ സാധാരണ ചെയ്ത് ഒരു കൂലിക്കാരൻ കൂലിക്കാരനായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കള്ളുടിയും കള്ളുടിയൻ്റെ മാതിരി ചെയ്യണം, അല്ലാതെ കള്ളുടിൻ്റെ വരെ അഭിനയിക്കരുത്. നാച്ചുറാലിറ്റി, നാച്ചുറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ക്യാരക്ടറുകളുടെ സ്വഭാവം അതുപോലെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇതിൽ ബാധകമാണ്. അത് പുതിയ ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഇപ്പോൾ കിട്ടണമാരി ചെയ്താൽ മതി. പഴയ ആൾക്കാർക്ക് അത് എത്രയായാലും വഴങ്ങില്ല, ചില സ്റ്റിഫ്. ഇപ്പം ഞാൻ എനിക്കൊരു ഇത് പറയാം, ഒരു വലിയൊരു ഓഫീസർ എഴുതിയൊരു കഥ, അതായത് എനിക്ക് വായിക്കാൻ കൊടുത്തു വിട്ടയാൾക്കും ഞാൻ വായിക്കണം നിർബന്ധം. അപ്പം ഞാൻ പറഞ്ഞതാണ്, നിങ്ങളിതിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി വെള്ളമടിച്ച് ഫിറ്റായി മനകേടായിട്ട് നടക്കുന്ന സീൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിലെ കഥാപാത്രം നിങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അത് ഇറങ്ങണം നിങ്ങൾ. അത് ഇറങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല, അതൊക്കെ കഥയിൽ ദോഷം ചെയ്ത്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ എല്ലാവരെയും ഒരേ അച്ചിൽ കണ്ടു. നിങ്ങളുടെ ലെവലിൽ നിന്ന് അയാൾ ഇറങ്ങി, നിങ്ങളൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഡ്രൈവലിൽ അല്ലെങ്കിൽ ഒരു വെള്ളടിയൻ്റെ ലെവലിലേക്ക് നിങ്ങൾ താഴെ വന്നിട്ട് ഡയലോഗ്സ് എഴുതി നോക്കി, അതല്ല എഴുതണത്. ഈ ഹൈ പൊസിഷനിലുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം വരും. ആ മാറ്റം നമ്മൾ പറയണത് നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇന്ന ആരാണ്. ഞാനൊരു ഒരു എളുപ്പത്തിലൊരു കാര്യം പറയാം, ഒരു ചെറിയൊരു വാക്കുകളും പറയാം. അതായത് മലയാള സിനിമയിൽ പണ്ട് മദ്രാസിൽ പോകണം അഭിനയിക്കാൻ, അഭിനയിക്കാനായിട്ട് മദ്രാസിൽ പോയി കാത്ത് കെട്ടി ഓരോ സംവിധായകൻ്റെ അടുത്തും ഓരോരുത്തർ പോയി 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 അങ്ങനെ പോയ പലരുമുണ്ട്. അപ്പോൾ അഭിനയിക്കാൻ പോയ ഒരാളാണ് ഹരിഹരൻ. പ്രേം മിശ്രാവാൻ വേണ്ടി അഭിനയിക്കാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് പല അസ് ജീവിക്കണ്ടേ, അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ അവസാനം ഡയറക്ടറായി, ഇപ്പോൾ ഫേമസ് ഡയറക്ടറായി. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നൊരു ഒരു കാലഘട്ടത്തിലെ കഥ ഞാൻ പറയാം. അപ്പോൾ ഷൂട്ടിംഗ് മദ്രാസിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മലയാളികൾ കുറവായിരിക്കുമല്ലോ മദ്രാസിൽ. അപ്പോൾ മലയാളികൾ ചാൻസ് അഭിനയിക്കാനുള്ളവരൊക്കെ വന്ന് അവിടെ ഷൂട്ടിംഗ് കാണാൻ നിൽക്കും. അപ്പോൾ അവർക്ക് ഡയറക്ടറെ ഒന്ന് കാണുക, ഒരു ചാൻസ് കിട്ടുമെന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു വാസു എന്ന് പറഞ്ഞൊരു വ്യക്തി. ഞാൻ അയാളുടെ കൂടുതൽ ഐഡൻറ്റിറ്റി പറയണില്ല. അയാളോട് ഒരു കമ്പനി ജോലിക്കാരനാണ്. എല്ലാ ഞായറാഴ്ചയും മദ്രാസിൽ ഷൂട്ടിങ്ങിന് വരും. ഇയാൾക്ക് ലക്ഷ്യം എന്താ വെച്ചാൽ ഒന്ന് അഭിനയിക്കുക, സിനിമയിൽ അഭിനയിക്കുക. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നൊരു പടത്തിൽ ഞാൻ ഡയറക്ടർ വരെയാണ്. ഇയാൾ വന്നപ്പോൾ ഡയറക്ടർ ചോദിച്ചു, എടോ താൻ എപ്പോഴും വരാറുണ്ടല്ലോ, താൻ എന്താ ഉദ്ദേശം? സാർ ഒരു ചാൻസ് കിട്ടുക, അഭിനയിക്കുമോ താൻ? അഭിനയിക്കും സാർ. ഡയലോഗ് പറയുമോ? ആ പറയാം. ആ എന്നാൽ താൻ വേഷം ചെയ്യേ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷമായി. ഇയാൾ അസിസ്റ്റൻസിൽ, ഡയറക്ടർ അസിസ്റ്റൻസിൽ വിളിച്ച് ഇയാളുടെ കഥാപാത്രം പറഞ്ഞു കൊടുക്ക്, ആ കോസ്റ്റ്യൂം കൊടുക്ക്, ഇയാളെ റെഡിയാക്കിയിട്ട് വിജയ ഗാർഡൻ എന്നൊരു സ്ഥലമുണ്ട് അപ്പുറത്ത്. വിജയ ഗാർഡനിൽ എല്ലാ സിനിമയും ഷൂട്ട് ചെയ്യുന്നത്, അതായത് എവിടെ പോയി ഷൂട്ട് ചെയ്താലും അതിൻ്റെ ഒരു കഷ്ണം വിജയ ഗാർഡനിൽ ഷൂട്ട് ചെയ്യുന്നതല്ലേ പൂർത്തിയുള്ളൂ. അപ്പോൾ അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടേക്ക് ഷൂട്ടിംഗ് ഇവരെ ഇയാളെ കൊണ്ടുപോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ചെല്ലുമ്പോൾ ഇയാൾ നിൽക്കണം നിൽപ്പുന്നവർ കറുത്തിട്ട് നമ്മുടെ പപ്പുവിൻ്റെ മാതിരി എടുത്തനാണ്, അവരോട്ടും പപ്പു മാതിരി എടുത്ത ഒരു സിംഗപ്പൂരിൽ ലുങ്കി ഇറങ്ങിയ ഒരു ഘട്ടത്തിൽ, സിംഗപ്പൂരിൽ ലുങ്കിയും ഒരു ഓയിൽ ജുബ്ബ, ചുവന്ന ഓയിൽ ജുബ്ബ, കഴുത്തിലൊരു റുമാലും കെട്ടിയിട്ടുണ്ട് ഇയാൾ. അപ്പോൾ എന്താണെന്നൊന്നും എനിക്കും അറിയില്ല.
കുറച്ച് അപ്പുറത്തുമാരി ഒരു ആൾക്കൂട്ടുണ്ട്, അതിൽ ഉണ്ണിമേരി ഉണ്ട്, രവികുമാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാര്യം മനസ്സിലാവണേ, ഒരു പാമ്പാട്ടിയുടെ മാജിക് കണ്ടുകൊണ്ട് നിൽക്കണ ഒരു ആൾക്കാരത്. അവിടേക്കാണ് ഇയാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നത്, ഈ പാമ്പാട്ടിയുടെ കൂടെയുടെ മുമ്പിലെ ഇരുത്തുന്നത് ഇയാളെ. ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾ. അപ്പോൾ പറയണം മായമല്ല മന്ത്രമല്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് ഈ മരുന്നിനെ കുറിച്ച് ഞങ്ങൾ പറയണം. പറഞ്ഞ് നിങ്ങളുടെ സകല രോഗങ്ങൾക്കും ഈ ഒരൊറ്റ മരുന്നൊന്ന് മണപ്പിച്ചാൽ മതി, അപ്പോൾ എല്ലാ അസുഖം മാറുന്ന എന്തൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അത് പറഞ്ഞ് വെറും നാരണം മാത്രം. അന്നത്തെ ഇത് 76 ഈ സംഭവം, 77 വന്നിട്ടാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ രണ്ട് കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഡയറക്ടർ ഇത് പറഞ്ഞു, മീൻ ഷോർട്ടർ കാമുക്ക് ഡയലോഗ് ഒരു ദിവസം പറയേണ്ടതാണ് ഷോർട്ടർ കാമു. പിന്നെ ഷോർട്ട് എടുക്കുന്നിടത്ത് ക്യാമറ ഓടും, ക്യാമറ ഓടുന്നിടത്ത് താൻ ക്യാമറയിലേക്ക് നോക്കരുത്, ഞാൻ പറയണത് കേട്ടുകൊണ്ട് അതേമാതിരി ചെയ്യണം കേട്ടോ, ചെയ്യാം സാർ. ഫിലിം പോയാലുണ്ടല്ലോ, ഒരു അടിക്ക് എത്ര റുപ്യ എന്നറിയോ എന്ന് പറഞ്ഞ് ഇയാളെ പേടിപ്പിച്ച് ഇയാൾ ഇങ്ങനെ ആദ്യത്തെ പടല്ലേ വിറച്ച് വിറച്ചായിരിക്കണത്. അങ്ങനെ ഇരുന്നിട്ട് മായമല്ല മന്ത്രമല്ല അതാണ് ഇതാണ് മറ്റേ മരുന്ന് കാട്ടിൽ നിന്ന് ഒരുപാട് മരങ്ങൾ അത് സ്വീകരിച്ച് തൈലമുണ്ടാക്കി അത് ചെയ്തിട്ടുള്ളതാണ് ഈ മരുന്നെന്നൊക്കെ പറഞ്ഞ് ഇയാൾ നിങ്ങളിത് സ്വീകരിക്കരുത്, സ്വീകരിച്ച് നോക്കുന്നത് നിങ്ങളെ പ്രാവശ്യം ഇതായ ഒരു കൊല്ലത്തേക്ക് പിന്നെ ഒരു രോഗം വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ ആയിട്ട് പറഞ്ഞു, നീ ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മുമ്പിലിരിക്കുന്ന കൂടെ ഒന്ന് പിടിച്ച് പൊക്കടോ. ഇത് പറയുമ്പോൾ ഇയാൾ കൂടെ പോയിക്കപ്പം തിക്കുന്നൊരു പാമ്പ് ചാടി, ഇയാള് ഇയാൾ അവിടെ നിന്നുണ്ടല്ലോ എഴുന്നിട്ട് ഒട്ട ഓട്ട അടി ഇയാൾ കട്ട് ചെയ്ത് നിർത്തി വിസിലും ബഹളം ബഹളം വെച്ചു. താൻ എന്താ കാണിച്ച്, 4000 രൂപയാണ് പോയത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ് ഇപ്പം രണ്ടാമെടുക്കണ്ടേ, അല്ല സാർ പാമ്പുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ താൻ പാമ്പാട്ടി പാമ്പിൻ്റെ കൂടെയിൽ പിന്നെ പാമ്പല്ലാതെ പിന്നെ ആന വന്ന് കയറിക്കിടോ. ഇത് കഴിഞ്ഞ് ഒരു കണക്കിന് ഇയാളെ ഒരു പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് താൻ ഒന്നുകൂടി ചെയ്യേ. ആ പാമ്പിനെടുത്ത് സിനിമാ പാമ്പല്ലേ തന്നെ ഒന്നും കൊത്തില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഇതെടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് ഇയാൾ ഈ പാമ്പിനെ അത് തുറക്കാൻ പറഞ്ഞു. തുറക്കാൻ പറഞ്ഞ് പാമ്പിങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ കഴുത്തിലിട്ട് പിടിക്കടോ ആറേ. വീണ്ടും കട്ട് ചെയ്തു, വീണ്ടും കാശ് കുറേ പോയി. പ്രൊഡ്യൂസറാണെ കാശില്ലാത്ത കേട്ടോ, പ്രൊഡ്യൂസറിൽ കാശില്ല. ഫിലിം താൻ ഇപ്പം 20,000 രൂപ ഫിലിമ കളഞ്ഞിരിക്കുന്നത്, അവനാകെ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് ഒരു കണക്കനെ അവനെ കൊണ്ട് ഈ കഴുത്തിൽ പിടിപ്പിച്ചു, പാമ്പിനെ പിടിപ്പിച്ചു. പിടിപ്പിച്ചിങ്ങനെ ഇങ്ങനെ തുള്ളണം അവൻ കിടന്നിട്ട്. താൻ തരൂ വിളിച്ചപ്പെടണോ, ഇത് പാമ്പ് തൻ്റെ താൻ സ്ഥിരം പരിചയമുള്ളതല്ലേ. ആ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി മറ്റേ കൈ കൊണ്ട് മറ്റേ കൂടെയും പൊക്കാൻ പറഞ്ഞു. അതിൽ ഇതിലും വലിയ സാധനമാണ് എൻ്റെ ഉള്ളിലിരിക്കണേ. അതൊരു വരവീട് വന്നപ്പോഴല്ലോ ഇവൻ അവിടെ കിടന്നു, ബോധം കിട്ടുപോയി. പിന്നെ വെള്ളമൊക്കെ തെളിച്ച് ഇവനെ പൊക്കിയെടുത്ത് അവസാനം ഒരു കണക്ക്. അപ്പോൾ ഇത് ഇവിടെ ചെയ്യുമ്പോൾ ഒരുത്തൻ്റെ പോക്കറ്റ് അടിക്കുകയാണ് ഉണ്ണിമേരി ചെയ്യണേ അപ്പടത്തിൽ, അത് രവികുമാർ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് കഥ സിനിമയിൽ വേണം. ഇയാളിതൊക്കെ ചെയ്ത് അവസാനം ഇയാൾ അങ്ങോട്ട് വയർത്ത്, അപ്പോൾ ഇത് പാമ്പാട്ടിയുണ്ട് അവിടെ കൂടെ, ഒറിജിനൽ പാമ്പാട്ടിയുണ്ട്. ഇത് രണ്ടും ചെയ്ത് ഇയാൾ വയർത്ത് വയർത്ത് കഴിഞ്ഞിട്ട് ഇയാളൊരു നമസ്കാരം കൊടുത്തു, സാർ സാർ നന്നായില്ലേ, തൻ്റെ സിനിമയിലായിടോ, താൻ തന്നെ തന്നെ സിനിമയിലെടുത്തു ഒരു പോക്കുമായിട്ട്. പിന്നെ ഇന്ന് വരെ ഞാൻ അയാളെ മദ്രാസിൽ കണ്ടിട്ടില്ല. സി എം മരിച്ചെടുക്കണ ഒരു സീനുണ്ട്. അപ്പം മരിച്ചെടുക്കണ നമ്മുടെ പള്ളികളിൽ ഒരു വണ്ടിയിൽ തള്ളിക്കൊണ്ടുവില്ലേ, അപ്പോൾ കരഞ്ഞുകൊണ്ട് മധു നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു പള്ളി വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ കാലത്ത് പോയി പള്ളിയിൽ പോയി ചോദിച്ചു, അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു സിനിമ ഷൂട്ട് ചെയ്യണം, ആരാ അഭിനയിക്കണേ, മധു സാറ് സീമ ഒക്കെ. സീമ അപ്പോൾ ഇത് കഴിഞ്ഞുള്ളത്, അവളുടെ അവള് കഴിഞ്ഞ ഉടനെയാണ്. പിന്നെ ജോസ് സത്താറൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ അച്ഛൻ വേണ്ട എൻ്റെ പുറകിൽ വേണം, അതാതെങ്കിലും ഒരാളെ വിളിക്കാം. ഞാൻ വിളിച്ചാൽ പോരെ, അച്ഛനാകുമ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ അറിയാം, ഇത് പ്രാർത്ഥനയൊക്കെ അറിയാം. അച്ഛൻ അഭിനയിക്കുമോ, ഓ ഞാൻ അഭിനയിക്കണോ. അങ്ങനെ കാലത്ത് ഇത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. കാക്കനാടാണ്, കാക്കനാട് വാഴക്കാല പോകുന്ന വഴിയിലാണ് ഈ പള്ളി. അങ്ങനെ ഞാനൊക്കെ അവിടെ ചെന്ന് ഞാനതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്ടറൊക്കെ വരാം. വന്നു കഴിഞ്ഞ് അച്ഛനെ പറഞ്ഞു, അച്ഛാ തകർത്തേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലിടയ്ക്ക് ഞങ്ങളൊന്നും അറിയാത്തൊരു സംഭവം ഇവിടെ നടന്നു. ഒറിജിനലായിട്ടൊരാൾ മരിച്ചു ഇവിടെ ആ പള്ളിയുടെ അവരുടെ ഇടവകയിൽ. അപ്പോൾ അച്ഛനെന്തോ പറഞ്ഞിട്ട് മാറ്റി വെച്ചു, നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് 4 മണിയാകുമ്പോൾ ചവിടക്കാം, നമ്മളൊരു 3 മണിയാകുമ്പോൾ പോരെയെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് എൻ്റെ ആ ബ്രേക്ക് ഭക്ഷണം കഴിക്കുന്നിടത്ത് അച്ഛൻ കലക്കിട്ട്, അച്ഛൻ ഒറിജിനൽ അച്ഛനാണ് ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒറിജിനൽ തന്നെയാണ്, അല്ല അച്ഛൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടായി നല്ല ഭക്തിയൊക്കെ ഉണ്ടെന്ന് ഡയറക്ടറെ പൊക്കും. ഇതൊക്കെ കഴിഞ്ഞ് 3 മണിയായപ്പോൾ മരിച്ചവരുടെ ആൾക്കാർ വന്നു. അവർ വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിങ്ങനെ, അച്ഛോ 4 മണിക്ക് ചവിടപ്പ് വെച്ചിരിക്കണം വീട്ടിൽ. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു ഡയറക്ടർക്ക്, ഡയറക്ടറെ എനിക്കൊരു മരണാവശ്യമുണ്ട്, അപ്പോൾ ഞാനത് 4 മണിയാകുമ്പോൾ തീരില്ലേ,
അരമണിയാകുമ്പോൾ തീർക്കണം, തീർത്തിൽ ഇത് പാട്ടെടുക്കണം. ആ പാട്ട് തീരാതെ വിടാൻ പറ്റുമോ? ചിലപ്പോൾ 4:45 മണിയൊക്കെ ആവും. അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ പറയരുത്, ഞങ്ങൾ എത്ര ലക്ഷങ്ങളാണ് ഞങ്ങളുടെ നഷ്ടം എന്നറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നേരെ ആലുമണിയായി. അപ്പോൾ ഇവരിവിടെ രണ്ട് പേരുണ്ടായിരുന്ന അടുത്ത് 4-5 പേര് ഇവിടെ വന്നിട്ട് വേറെ 4 മണിയായിട്ട് കാണാതെയായിപ്പോൾ. ആ അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട് മുമ്പിൽ. അച്ഛൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും, പിന്നെ അങ്ങോട്ട് നോക്കാതെയായി. അപ്പം മധു സാറിൻ്റെ ഒപ്പം നടക്കുക അച്ഛൻ പ്രാർത്ഥന ചൊല്ലിയിട്ട്. ഇങ്ങനെ പോയി പോയി കഴിഞ്ഞ് സൂര്യാസ്തമിക്കുന്ന 6 മണി വരെയായി. 6 മണി എവിടെ പാട്ട് കഴിഞ്ഞ്, അപ്പോൾ ആ സൂര്യാസ്തമിച്ച മാതിരിയായി. ആ നേരത്ത് പാട്ട് കഴിഞ്ഞ് ഇപ്പം അച്ഛൻ നന്നായി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പം അച്ഛൻ ഇവിടെ നിന്ന് പോയി. ഇവരിവിടെ രാത്രി വീട്ടിൽ പോയി ശവടത്തു. പിറ്റേ ദിവസം കാലത്ത് അച്ഛനും സസ്പെൻഷൻ. നേരം വൈകുന്നല്ല, ഇടവക്കാരുടെ കാര്യം നടത്താതെ അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ പോയില്ലേ. അങ്ങനെ പോയി അച്ഛൻ്റെ സസ്പെൻഷനുമായി അച്ഛന്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. 65-70 കാലഘട്ടത്തിലെ സിനിമാ വിശേഷങ്ങളാണ് നമ്മൾക്ക് ആന്റണി ഈസ്റ്റ്മാൻ സർ പറഞ്ഞു തന്നത്. സാറിന് ഇനിയും കുറേ പറയാനുണ്ടായിരുന്നു, സമയപരിമിതി ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിർത്തുകയാണ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് തന്നെ നിർത്തുകയാണ്. ആന്റണി ഈസ്റ്റ്മാൻ സാറിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ജിതിൻ, വിശ്വകർമ്മയ്ക്കൊപ്പം നവ്യ ജിതിൻ, മെട്രോ പോസ്റ്റ്.